എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2022 February 20, 21 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് പോർഷൻസ് ആണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നിങ്ങൾ ഇന്നും നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് മറക്കില്ലല്ലോ. മാത്രമല്ല, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പഠിക്കാം February 21 പ്രത്യേകതയെക്കുറിച്ച്. എന്താണ് February 21? February 21 എന്ന് പറയുന്നത് ലോക മാതൃഭാഷാ ദിനമാണ്. എന്താണ് ലോക മാതൃഭാഷാ ദിനമാണ് February 21. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലായിരുന്നാലും ലോകത്ത് എവിടെയുള്ള ഭാഷകളുടെയും അവയുടെ പ്രത്യേകതകളും അല്ലെങ്കിൽ അവയുടെ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു യജ്ഞം കൂടിയാണ് February 21 എന്തായിട്ട് ആചരിക്കുന്നത്, ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓരോ റീജിയണിലും അവരുടേതായിട്ടുള്ള മാതൃഭാഷകളുണ്ട് അല്ലേ. ഓരോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഭാഷകളുടെയൊക്കെ വൈവിധ്യം എന്താ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1999 യുനെസ്കോയാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ 1999. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിന് പിറകിൽ ബംഗ്ലാദേശാണ് കേട്ടോ, ബംഗ്ലാദേശാണ് ആദ്യമായിട്ട് ഇതുപോലെ എന്താ മാതൃഭാഷാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അതിനുശേഷം 1999 യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിൽ വെച്ച് February 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കാനായിട്ട് പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത വർഷം മുതൽ എന്താ February 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ലോകം മുഴുവൻ ആചരിച്ച് തുടങ്ങി. ഓക്കെ, ഇനി ഈ വർഷത്തെ 2022 ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ തീം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. എന്താണ്? യൂസിങ് ടെക്നോളജി ഫോർ മൾട്ടി ലിംഗ്വൽ ലേണിംഗ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇതാണ് 2022 ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ മറക്കില്ലല്ലോ, ലോക മാതൃഭാഷാ ദിനമെന്ന് പറയുന്നത് എന്നാണ്? അത് February 21. February 21 എന്താണ്? ലോക മാതൃഭാഷാ ദിനമാണ്. ഓക്കെ, അപ്പോൾ നമുക്കും നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും എന്താണ് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. ഇനി ഈ മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഒത്തിരി പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സംസ്ഥാന തലത്തിലെ പുരസ്കാരമാണ് നമ്മളുടെ അടുത്ത പഠന വിഷയം എന്ന് പറയുന്നത്. എന്താണ് നോക്കാം. ഇത് നൽകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക മിഷനു കീഴിലാണ്. അപ്പോൾ ആരാണ് നൽകുന്നത്? നമ്മുടെ സാംസ്കാരിക മിഷന് കീഴിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ആരാണ് നൽകുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? അത് മലയാള ഭാഷയുടെ പ്രചാരത്തിനാണ് നൽകുന്നത്. എന്തിനാണ് നൽകുന്നത്? മലയാള ഭാഷയുടെ പ്രചരണത്തിനാണ് നൽകുന്നത്. ഇനി ഈ ഒരു പുരസ്കാരത്തിൻ്റെ പേരാണ് കണിക്കൊന്ന പുരസ്കാരം. അപ്പോൾ പ്രഥമ കണിക്കൊന്ന പുരസ്കാരമാണ് നൽകിയത് കേട്ടോ. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 2022 ഫെബ്രുവരിയിൽ നൽകിയത് പ്രഥമ കണിക്കൊന്ന പുരസ്കാരമാണ്. ഇങ്ങനെ പ്രഥമ കണിക്കൊന്ന പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? അത് ലോക മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്. എന്തുമായി അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പ്രഥമ കണിക്കൊന്ന പുരസ്കാരം നൽകിയത്? അത് മാതൃഭാഷയുടെ പ്രചരണത്തിന്. അപ്പോൾ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അല്ലേ. അപ്പോൾ മലയാളത്തിൻ്റെ പ്രചരണത്തിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരം അല്ലെങ്കിൽ സംഘടനയ്ക്ക് നൽകുന്ന പുരസ്കാരമായ പ്രഥമ കണിക്കൊന്ന പുരസ്കാരം നേടിയത് മലയാള മിഷൻ്റെ UK ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പുരസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംഘടനയ്ക്ക്. എന്ത് സംഘടനയ്ക്കാണ്? ഒരു പ്രവാസ സംഘടനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. ഈ പുരസ്കാരത്തിൻ്റെ പേര് സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം എന്നാണ്. പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം എന്നാണ്. ഇനി സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? ഭാഷയുടെ പ്രചാരണത്തിനും അവയുടെ വളർച്ചയ്ക്കും മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കോ സംഘടനകൾക്കോ നൽകുന്നു. ഓക്കെ, അപ്പോൾ ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രചരണത്തിനും മികച്ച സംഭാവന നൽകിയവർക്കാണ് ഈ സുഗതാഞ്ജലി പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഈ വർഷം ഈ ഒരു സുഗതാഞ്ജലി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ സുഗതാഞ്ജലി പുരസ്കാരം ലഭിച്ചത് ഒരു സംഘടനയ്ക്കാണ്, ഒരു പ്രവാസി സംഘടനയ്ക്കാണ്.
ആ സംഘടനയുടെ പേരെന്താണ്? ബറോഡ കേരളം സമാജം. അപ്പോൾ ബറോഡ കേരളം സമാജത്തിനാണ് പ്രഥമ സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണല്ലോ, നമ്മൾ പറഞ്ഞ പോലെ ഇത് സംസ്ഥാന മേഖലയിലെ പുരസ്കാരമാണ്. അടുത്തത് നമുക്ക് നോക്കാം, ഭാഷാ പ്രതിഭാ പുരസ്കാരം. ഭാഷാ പ്രതിഭാ പുരസ്കാരം എന്ന് പറയുന്നത് എന്തിന് നൽകുന്നതാണ്? മലയാള ഭാഷയെ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കുന്നതിന് നൂതനമായ ആശയം അവതരിപ്പിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന പുരസ്കാരമാണ് ഭാഷാ പ്രതിഭാ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? മലയാള ഭാഷയെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിനുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് എം കെ പ്രവീൺ വർമ്മയ്ക്കാണ്. എം കെ പ്രവീൺ വർമ്മയ്ക്കാണ് ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. നമ്മുടെ എന്താ സാംസ്കാരിക വകുപ്പിന് കീഴിൽ നൽകുന്ന, നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമായതുകൊണ്ട് തന്നെ ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു മൂന്ന് മേഖലകൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കുക. നൽകിയ മൂന്ന് അവാർഡുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പ്രഥമ കണിക്കൊന്ന പുരസ്കാരം, രണ്ടാമത്തെ എന്താണ് പഠിച്ചത്? പ്രഥമ സുഗതാഞ്ജലി പുരസ്കാരം. അതിനുശേഷം എന്താണ് പഠിച്ചത്? ഭാഷാ പ്രതിഭ പുരസ്കാരം. ഈ മൂന്ന് പുരസ്കാരങ്ങളും ഓർത്തിരിക്കുക. കണിക്കൊന്ന പുരസ്കാരം ലഭിച്ചത് യു കെ ചാപ്റ്ററിനാണെങ്കിൽ, സുഗതാഞ്ജലി പുരസ്കാരം ലഭിച്ചത് പ്രവാസി സംഘടനയായ ബറോഡ കേരള സമാജത്തിനാണ്. അതുപോലെ തന്നെ ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം കെ പ്രവീൺ വർമ്മയ്ക്കും ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ അടുത്ത വിഷയം എന്ന് പറയുന്നതും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പുരസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് മലയാള ഭാഷയുമായി, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, മികച്ച ഗവേഷണ പ്രബന്ധത്തിന് നൽകുന്നത്? ഏത് ഭാഷയിലെ മികച്ച ഗവേഷണ പ്രബന്ധത്തിനാണ്? മലയാള ഭാഷയിലെ. അപ്പോൾ മലയാള ഭാഷയിലെ മികച്ച പ്രബന്ധത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം. അപ്പോൾ പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം. ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം നൽകുന്നത് എന്തിനാണ്? മലയാള ഭാഷയിലെ മികച്ച ഗവേഷണ പ്രബന്ധത്തിന് നൽകുന്നതാണ്. മലയാള ഭാഷയിലെ മികച്ച ഗവേഷണ പ്രബന്ധത്തിന് നൽകുന്ന പുരസ്കാരമാണെന്ത്? ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം നൽകുന്നത് ആരാണ്? നൽകുന്നത് മറ്റാരുമല്ല, അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാന. അപ്പോൾ ഫൊക്കാന, ഫൊക്കാന എന്ന് പറയുന്നത് മലയാളികളുടെ അല്ലെങ്കിൽ അമേരിക്കൻ മലയാളികളുടെ ഒരു സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ മലയാളി സംഘടനയായ ഫൊക്കാനയും നമ്മുടെ കേരള സർവകലാശാലയുമായിട്ട് ചേർന്നാണ് ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ഈ വർഷം അല്ലെങ്കിൽ 2021 ലഭിച്ചതുകൊണ്ട്, 2019 ലഭിച്ചത് നമുക്ക് പഠിക്കാനുണ്ട്. 2019 ഈ ഒരു അവാർഡ് ലഭിച്ചത് പി അരുൺ മോഹനാണ്. അപ്പോൾ 2019 ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ലഭിച്ചത് പി അരുൺ മോഹനാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചി രാജ്യത്തെ ലിഖിതങ്ങളുടെ ചരിത്രപരവും ഭാഷാപരവുമായ പഠനം എന്നുള്ള പ്രബന്ധത്തിനാണ് 2019 എന്താ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ലഭിച്ചത്. ഇനി 2021 പുരസ്കാരം ലഭിച്ചത് കെ മഞ്ജുവിനുമാണ്. ഘടനാവാദാനന്തര ചിന്തകളുടെ പ്രയോഗം മലയാള വിമർശനത്തിൽ എന്നുള്ള കെ മഞ്ജുവിൻ്റെ പ്രബന്ധത്തിനാണ് 2021 ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ലഭിക്കാനായിട്ട് ഇടയായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മറക്കില്ലല്ലോ, നമ്മളിപ്പോൾ രണ്ട് അവാർഡുകളാണ് പഠിച്ചത്. രണ്ട് പുരസ്കാരങ്ങളും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഇവ രണ്ടും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പഠിച്ചത് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പഠിച്ച ഈ ഒരു ഭാഷയ്ക്കൊരു ഡോളർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ മേഖലയിലാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രബന്ധത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു ചലച്ചിത്ര പുരസ്കാരം നോക്കാം. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ നാമത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2022 നൽകിയ അവാർഡ്, അല്ലെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ്സ് 2022 കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനെ ഒക്കെ എന്താ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരെ എൻകറേജ് ചെയ്യാനായിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ദാദാ സാഹിബ് ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡിൽ 2022 ആരൊക്കെയാണ് മികച്ച നടനായും നടിയായും സംവിധായകനുമായിട്ടൊക്കെ തിരഞ്ഞെടുത്തതെന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. നോക്കാം,
ഈയൊരു അവാർഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്നത് മുംബൈയിലാണ്. അപ്പോൾ വേദി എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു. അപ്പോൾ ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2022 വേദി എവിടെയായിരുന്നു? അത് മുംബൈയിലായിരുന്നു. ഇനി ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവാർഡ് അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടന്ന അവാർഡിൽ എന്താ ഫിലിം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്, അല്ലെങ്കിൽ ഫിലിം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഫിലിമാണ്? പുഷ്പ ദി റൈസ് എന്ന് പറയുന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലു അർജുൻ്റെ ഒരു സിനിമയാണ് പുഷ്പ ദി റൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സിനിമയാണ് ഫിലിം ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാകും, പുഷ്പ ദി റൈസ് എന്ന് പറയുന്ന ഫിലിമാണ് ഫിലിം ഓഫ് ദി ഇയർ അവാർഡായിട്ട് ഉയർത്തപ്പെട്ടത്. അപ്പോൾ ദ റൈസ് എന്ന് പറയുന്നത് ഉയർത്തപ്പെടുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ ഫിലിം ഓഫ് ദി ഇയർ ആയിട്ട് ഉയർത്തപ്പെട്ടത് പുഷ്പ ദി റൈസ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിൽ ഓർത്തിരിക്കാം. ഇനി ബെസ്റ്റ് ഫിലിമായിട്ട് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർഷാ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർഷയാണ്. ഇനി മികച്ച നടനായിട്ട് ഫിലിം 83 എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് രൺവീർ സിംഗിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് രൺവീർ സിംഗ് ആണ്. ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? 83 എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ ചേർത്ത് പഠിക്കുക. ഇനി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കൃതി സാനൺ ആണ്. മിമി എന്ന് പറയുന്ന എന്താ സിനിമയിലെ അഭിനയത്തിന്, ഈ സിനിമയും വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്താ ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അല്ലേ. അപ്പോൾ മിമി എന്ന് പറയുന്ന സിനിമയിലെ എന്താ അഭിനയത്തിന് കൃതി സാനൺ ആണ് എന്ത് ലഭിച്ചത്? എന്താ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഏതിൽ മികച്ച നടിക്കുള്ളത്? ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് കൃതിക്കാണ്. ഏത് സിനിമയ്ക്കാണ്? മിമി എന്ന് പറയുന്ന സിനിമയ്ക്ക്. ഇനി നമുക്ക് നോക്കാം, ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെൻ ഘോഷ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് സീച്ച് ടെമ്പിൾ അറ്റാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ ഒരു ബെസ്റ്റ് അവാർഡ് എന്ത് ലഭിച്ചത്, ബെസ്റ്റ് സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ മികച്ച സംവിധാനത്തിലുള്ള അവാർഡ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനദർ റൗണ്ട് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? അനദർ റൗണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യം മാത്രമാണ് പഠിച്ചത്. നിങ്ങൾ ഇത്രയും കാര്യം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2022 അല്ലെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2022 ലഭിച്ച എന്താ പുരസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി നോക്കാം, അതിൻ്റെ വേദി എവിടെയായിരുന്നു? അത് മുംബൈയിലായിരുന്നു. ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് രൺവീർ സിംഗ് ആയിരുന്നു. രൺവീർ സിംഗിന്റെ ഏത് സിനിമയ്ക്കാണ്? 83 എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഇനി മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർഷയാണ്. ഇനി മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് കൃതി സാനൻ ആണ്. അപ്പോൾ കൃതി സാനന്റെ മിമി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സംവിധാനം അല്ലെങ്കിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് കെൻ ഘോഷ് ആണ്. ഇനി ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് അനദർ റൗണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കുമാണ്. ഓക്കെ, ഇനി നമുക്ക് കായിക മേഖലയിൽ നിന്നുള്ള ചില വാർത്തകൾ പഠിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിൻ്റെ വേദിയെക്കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 2023 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ മുംബൈയിൽ വെച്ചിട്ടാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി IOC 2023 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ മുംബൈയാണ്. എന്താ ഈ നമ്മൾ അവസാനമായിട്ട് ഇന്ത്യ ഇതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ എന്താ ഒരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് 1983. അപ്പോൾ 1983 ഇന്ത്യയിൽ അവസാനമായിട്ട് എന്ത് നടക്കുന്നത്? IOC വേദിയായിട്ട് എന്താ ഡൽഹിയിൽ വെച്ചിട്ടാണ് 1983 ഇതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അവസാനത്തെ ഇന്ത്യയിലുള്ള സമ്മേളനം നടന്നത്. അത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കേ, 40 വർഷത്തിനു ശേഷം, എത്ര വർഷത്തിന് ശേഷമാണ്? 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്യുകയാണ് ഇന്ത്യ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മറ്റൊരു സമ്മേളനത്തിന് വേദിയാവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലെ ഡൽഹി ാണ് എന്താ നമ്മുടെ കായിക മന്ത്രിയും
പിന്നെ അതുപോലെ തന്നെ നിത അംബാനി തുടങ്ങിയവരുടെയൊക്കെ ശ്രമത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രയത്നത്തിലാണ് 2023 എന്ത് ലഭിച്ചത്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളന വേദിയാകാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത്. അപ്പൊ മുംബൈയിൽ വെച്ചാണ് ഈ ഒരു 2023 വാർഷിക സമ്മേളനം. എന്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത്. ഇനി 2022 എവിടെയാണ് വേദി? അത് ബീജിംഗിലാണ്. അപ്പൊ ചൈനയിലെ ബീജിംഗിൽ വെച്ചിട്ടാണ് 2022 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു 40 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആതിഥേയത്വത്തിന് മറ്റൊരു എന്താ നമ്മൾ കുറച്ച് വ്യക്തികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എന്താ പ്രയത്നം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന നരേന്ദർ ധ്രുവ് ബത്ര, അപ്പോ നരേന്ദർ ധ്രുവ് ബത്ര അദ്ദേഹത്തിന്റെ ഒരു എന്താ പ്രയത്നവും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കായിക മന്ത്രിയും നമ്മുടെ എന്താ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയൊക്കെയാണ് ഈ ഒരു വാർത്ത ജനങ്ങളെ അറിയിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? അത് നരേന്ദർ ധ്രുവ് ബത്രയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2023 എന്താ IOC വാർഷിക സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്, 40 വർഷങ്ങൾക്ക് ശേഷം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കായിക മേഖലയിലെ ഒരു റെക്കോർഡിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് റെക്കോർഡ്? റെക്കോർഡ് നേടിയത് ഒരു ഇന്ത്യക്കാരനാണ്. ഇനി എന്ത് റെക്കോർഡാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ, അപ്പൊ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ അല്ലെങ്കിൽ തുടക്ക മത്സരത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ലോകത്തിലെ ആദ്യ താരം. അപ്പൊ എന്ത് നേടിയതാണ്? ട്രിപ്പിൾ സെഞ്ചുറി എന്തിലാണ് നേടിയത്? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ലോകത്തിലെ ആദ്യ താരമാണ് ബീഹാർ സ്വദേശിയായ സാക്കിബുൾ ഖനി. അപ്പോ സാക്കിബുൾ ഖനിയാണ് ഈ ഒരു റെക്കോർഡ് നേടിയത്. ഓക്കെ, 341 റൺസ് ആണ് ആരെടുത്തത്? സാക്കിബുൾ ഖനി കഴിഞ്ഞ ദിവസം രഞ്ജി ട്രോഫിയിൽ മിസോറാമിനെതിരെ നേടിയത് 341 റൺസ്. ഇതിൽ എന്താ ഈ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ സാക്കിബുൾ ഖനി എന്താ മറികടന്നത്? മുൻപ് 267 റൺസ് എടുത്ത അജയ് റെഹ്റയുടെ റെക്കോർഡാണ്. അപ്പൊ മുൻപ് 267 റൺസ് എടുത്ത അജയ് റെഹ്റയുടെ റെക്കോർഡാണ് സാക്കിബുൾ ഖനി എന്താ മറികടന്നുകൊണ്ട് ആദ്യം എന്താ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമായി ആര് മാറിയത്? സാക്കിബുൾ ഖനി മാറിയത്. അപ്പൊ ഇതൊരു ചെറിയ റെക്കോർഡല്ല, നിങ്ങൾ ഓർത്തിരിക്കണം. എത്ര റൺസ് ആണ് നേടിയത് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. 341 റൺസ് ആണ് ആര് നേടിയത്? സാക്കിബുൾ ഖനി നേടിയത്. അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ മറക്കില്ലല്ലോ, ഈ റെക്കോർഡ് ആരുടെ പേരിലാണ് നിലവിൽ? അത് സാക്കിബുൾ ഖനി. എത്ര സെഞ്ചുറിയാണ് നേടിയത്? 3 സെഞ്ചുറികളാണ് നേടിയത്. എന്തിലാണ് നേടിയത്? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിലാണ് 3 സെഞ്ചുറി അല്ലെങ്കിൽ ട്രിപ്പിൾ സെഞ്ചുറി ആര് നേടിയത്? സാക്കിബുൾ ഖനി നേടിയത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റെക്കോർഡ് തന്നെയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് മത്സരിക്കുന്ന മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റിൽ ജേതാവായ ആദ്യ വനിത എന്നുള്ളതാണ് നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് മത്സരിക്കുന്ന ഈ ഒരു മിക്സഡ് ജെൻഡർ കാറ്റഗറി അല്ലെങ്കിൽ മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെൻറ്റിൽ എന്താ ആദ്യമായിട്ട് ഒരു വനിത വിജയം നേടിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഓസ്ട്രേലിയയുടെ താരമായിരിക്കുന്ന ഹന്ന ഗ്രീനാണ് ഈ ഒരു റെക്കോർഡ് നേട്ടത്തിന് ഉടമയായത്. അപ്പോൾ TPS മുറേ റിവർ ടൂർണമെൻറ്റിലായിരുന്നു ഹന്ന ഗ്രീൻ എന്ത് നേടിയത്? ഈ മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെൻറ്റിൽ വിജയിയാകുന്ന ആദ്യ വനിതാ താരമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതും മറ്റൊരു റെക്കോർഡാണ്. ഇനി മറ്റൊരു റെക്കോർഡ് നോക്കാം. 2020 ക്രിക്കറ്റിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ രാജ്യം, അതാണ് അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത്. 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റാരുമല്ല, ഇന്ത്യയാണ് 2020 ക്രിക്കറ്റിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ രാജ്യം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് നോക്കാം. അത് പാകിസ്ഥാനാണ്. 118 വിജയങ്ങളാണ് 2020 ക്രിക്കറ്റിൽ ആര് നേടിയിരിക്കുന്നത്? പാകിസ്ഥാൻ നേടിയത്. അതിനുശേഷം രണ്ടാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വാർത്തയും കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായി കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മയെ തിരഞ്ഞെടുക്കാനായി
ഇടയായി ഓക്കെ അപ്പോൾ ഇത് ഇതോടുകൂടി മൂന്ന് ഫോർമാറ്റുകളിലും ആര് തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് ടെസ്റ്റ് 2020 ODI മൂന്ന് ഫോർമാറ്റുകളിലും രോഹിത് ശർമ്മയാണ് ഇനി ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഇന്ത്യയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതും കൂടെ ചേർത്ത് പറഞ്ഞുള്ളൂ ഇന്ത്യ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മയെ പ്രഖ്യാപിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക T20 ക്രിക്കറ്റിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് അടുത്ത നമുക്കൊരു ദേശീയ വാർത്ത നോക്കാം ദേശീയ വാർത്ത എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് നിലവിൽ വന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് എന്താണ് CNG നമുക്കറിയാം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG അല്ലെ അപ്പോൾ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ജൈവ CNG ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് എവിടെയാണ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നിലവിൽ വന്നത് അപ്പോൾ മാലിന്യങ്ങൾ എന്താ ഈ ഒരു പ്ലാന്റിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് എന്താ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടുള്ള നഗരങ്ങളുടെ ക്ലെൻലിനെസ് അല്ലെങ്കിൽ സ്വച്ഛ് സർവേക്ഷൻ അല്ലെങ്കിൽ നമുക്കറിയാം സ്വച്ഛ് ഭാരത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ ഭാഗമായിട്ട് കൂടിയാണ് ഇൻഡോറിൽ എന്ത് നിലവിൽ വന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG നിലവിൽ വന്നത് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ സർവേക്ഷണിൽ തുടർച്ചയായി 5 തവണ എത്ര തവണയാണ് 5 തവണ എന്താ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ് ഇൻഡോറിനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇൻഡോറിന് ഇത്തരത്തിലൊരു പദവി 5 തവണ ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും അല്ലേ 2021 സ്വച്ഛ സർവേക്ഷണിലും ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഇൻഡോറിലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് എന്തായാലും ഈ ഒരു ഇവരുടെ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവർക്ക് തുടർച്ചയായിട്ട് എന്ത് ലഭിച്ചത് ഈ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്നുള്ള ഒരു പദവി ലഭിക്കാനായിട്ട് ഇടയായത് ഓക്കെ അപ്പോൾ ഈ ഒരു ഏറ്റവും വലിയ പ്ലാന് അറിയപ്പെടുന്നത് ഗോബർദൻ പ്ലാന്റ് എന്നാണ് അപ്പോൾ പ്ലാന്റിൻ്റെ പേരാണ് ഗോബർദൻ പ്ലാന്റ് അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് പ്രതിദിനം 17,000 കിലോ പ്രകൃതി വാതകവും 100 ടൺ ജൈവ കമ്പോസ്റ്റുമാണ് അപ്പോൾ രണ്ടുണ്ട് ഗുണം ഈ ഒരു എന്താ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന CNG എന്താ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ആ കോർപ്പറേഷൻ വാങ്ങിച്ചിട്ട് അവരുടെ ആ ഒരു പ്രദേശത്തെ കോർപ്പറേഷൻ വാങ്ങി അവിടെ എന്താ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്ന ബസ്സുകളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആ ബസ്സുകളിലെ ഇന്ധനമായിട്ട് ഈ CNG യൂസ് ചെയ്യാം മാത്രമല്ല അവിടെ കൃഷിക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ജൈവ കമ്പോസ്റ്റ് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ മണ്ണിൽ ഹരിത അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ലഭിക്കാനായിട്ടും ഇടയാകും അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഗുണങ്ങളോടുകൂടിയാണ് ഈ ജൈവ CNG പ്ലാന്റ് എവിടെ നിലവിൽ വന്നത് ഇൻഡോർ നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വച്ഛ സർവേക്ഷണന്റെ കാര്യം പറഞ്ഞത് അപ്പോൾ വൃത്തിയുള്ള നഗരം അപ്പോൾ നമുക്കറിയാം ജൈവ CNG എന്ന് പറയുന്നത് മാലിന്യങ്ങൾ എന്താ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും എന്തുണ്ടാക്കുന്നു ഇതുപോലുള്ള ഇന്ധനങ്ങളും ഈ ജൈവ കമ്പോസ്റ്റും ഒക്കെ നിർമ്മിക്കുന്നു അപ്പോൾ അവരുടെ ഒരു എന്താ ഈ ഒരു നഗരത്തിനെ ക്ലീൻ ആയിട്ട് വെക്കാനുള്ളതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് ആണ് അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലയിൽ വന്നത് അത് ഇൻഡോറിലാണ് എവിടെയാണ് ഇൻഡോർ എവിടെയാണത് മധ്യപ്രദേശിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഉപകരണത്തെക്കുറിച്ചാണ് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഉപകരണം മൊബൈൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ വലിപ്പത്തിലുള്ള ഒരു ഉപകരണം നമുക്ക് പോക്കറ്റിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉപകരണം ഇനി ഈ ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഉപകരണം പ്രധാനമായിട്ടും ടൈപ്പ് വൺ പ്രമേഹ രോഗികൾ അതുപോലെ തന്നെ അനിയന്ത്രിത ടൈപ്പ് 2 പ്രമേഹമുള്ള എന്താ രോഗികൾ ഗർഭിണികളിൽ പാൻക്രിയാറ്റിക് ഡയബറ്റീസ് ഉള്ളവർ എന്നിവരുടെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിൽ 2022 ജനുവരിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് മിനിമെഡ് 780G എന്ന് പറയുന്നത് അപ്പോൾ മിനിമെഡ് 780G എന്ന് പറയുന്നത് എന്താണ് അതൊരു ഉപകരണമാണ് അപ്പോൾ നമുക്ക് ചോദ്യം ഇങ്ങനെ ചോദിക്കാം ഈ ഒരു ഉപകരണത്തിൻ്റെ പേര് തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പ്രമേഹ രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ പോർട്ടബിൾ ആണ് അതായത് ഇത് അറിയപ്പെടുന്നത് കൃത്രിമ പാൻക്രിയാസ് നമുക്ക് പറയാം അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇൻസുലിൻ പമ്പുകളുടെ കുടുംബത്തിൽ പെടുന്നതാണ് ഈ ഒരു സെവൻ
1080G എന്ന് പറയുന്ന മിനി ബെൻഡ് ഉപകരണം അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കൃത്രിമ ഇൻസുലിൻ പമ്പുകളുടെ കുടുംബത്തിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഉപകരണമാണെങ്കിലും ഇതിന്റെ ഒത്തിരി സവിശേഷതകളുണ്ട് എന്തൊക്കെയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എന്താ ഷുഗർ ഷുഗറിന്റെ അളവ് കുറയുമ്പോൾ ഇൻസുലിൻ എന്താ കുറയ്ക്കുകയും ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിന്റെ അളവ് കൂട്ടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ലഭിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഇത് കൃത്രിമമായിട്ട് അതിനുള്ള കാര്യങ്ങൾ പമ്പ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉള്ള എന്താ ഒരു ഉപകരണമാണ് ഈ മിനി ബെഡ് 780G എന്ന് പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള സവിശേഷതകളുള്ള എന്താ നമുക്ക് പോക്കറ്റിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഉപകരണമാണ് എന്താ ഈ മിനി ബെഡ് 780G എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹ രോഗി ഒരു കൗമാരക്കാരിലാണ് ഇതെന്ത് ചെയ്തിട്ടിരിക്കുന്നത് ഇതാദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ടൈപ്പ് 1 പ്രമേഹ രോഗിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കൂടുതലും എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗത്തിനാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനറിയപ്പെടുന്നത് കൃത്രിമ പാൻക്രിയാസ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒരു ഉപകരണമാണ് ഈ മിനി മെഡ് 780G എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവിനെ ക്രമീകരിക്കാനായിട്ട് കൂടി സാധിക്കുന്ന ഒരു കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് അതിൻ്റെ തോത് അല്ലെങ്കിൽ എത്രമാത്രം അത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അറിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടബിളായിട്ടുള്ള ഉപകരണം കൂടിയാണ് ഈ മിനി മെഡ് 780G എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ചോദ്യം ചോദിക്കാവുന്നത് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിൽ അടുത്തിടെ എന്താ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉപകരണം ഏതാണ് എന്നുള്ള തരത്തിലായിരിക്കും ഈ ഒരു മേഖലയിൽ നമുക്ക് ചോദ്യം ചോദിക്കുന്നത് ഇനി നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ഒരു വാർത്ത പഠിക്കാം കഴിഞ്ഞ ദിവസം ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടുപിടിച്ചു മറ്റൊന്നുമല്ല ഏറ്റവും വലിയ റേഡിയോ ഗാലക്സിയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ റേഡിയോ ഗാലക്സി അപ്പോൾ 2022 ഫെബ്രുവരിയിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സിയാണ് അൽസിയോണസ് എന്ന് പറയുന്നത് അവർ നൽകിയ പേര് അൽസിയോണസ് എന്നാണ് ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചത് ഇതൊരു തമോഗർത്തമായിരിക്കാം ഒരു വലിയ തമോഗർത്തമായിരിക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും പിന്നീടാണ് അത് ഒരു താരാപഥമെന്ന് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഒരു ഗാലക്സിയാണ് ആ ഗാലക്സി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അതായത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ അതും കൂടി നമ്മൾ ഓർക്കണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗാലക്സിയാണ് ഇതെന്ന് എന്താ അവർ കണ്ടെത്താനായിട്ടും ഇടയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 300 കോടി പ്രകാശ വർഷം അകലെയാണ് അപ്പോൾ നമ്മുടെ ഭൂമി ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് എന്താ ക്ഷീരപഥത്തിലാണ് അല്ലെ മിൽക്കി വേയിലാണ് അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് 300 കോടി പ്രകാശ വർഷം അകലെയാണ് അടുത്തിടെ കണ്ടെത്തിയ ഈ അൽസിയോണസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ഗാലക്സികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉൾക്കാമ്പിൽ ബൃഹത്തായ തമോഗർത്തം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഗാലക്സികളാണ് റേഡിയോ ഗാലക്സികൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊരു വലിയ തമോഗർത്തമാകാം എന്ന് വരെ തോന്നിയത് ശേഷമാണ് ഇതൊരു താരാപഥമാണെന്ന് കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് അല്ലെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരാപഥമാണ് എന്ത് അൽസിയോണസ് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുമല്ലോ 2022 ഫെബ്രുവരിയിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സിയാണ് അൽസിയോണസ് എന്ന് പറയുന്നത് അടുത്തത് നമ്മളൊരു ഇൻഡെക്സ് ആണ് പഠിക്കാൻ പോകുന്നത് ഈ ഇൻഡെക്സ് പുറത്തുവിട്ടത് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് ആണ് അല്ലെങ്കിൽ ഇൻകോയിസ് ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കോസ്റ്റൽ വൾണറബിലിറ്റി ഇൻഡെക്സ് എന്താണ് കോസ്റ്റൽ വൾണറബിലിറ്റി ഇൻഡെക്സ് പുറത്തുവിട്ടത് ആരാണ് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ ആണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയണെ പറ്റിയിട്ട് സമഗ്രമായിട്ടുള്ള പഠനം നടത്തി എത്രത്തോളം വൾണറബിൾ ആണ് ഏതൊക്കെ ഭീഷണി ഏതൊക്കെ കോസ്റ്റൽ ഏതൊക്കെ തീരപ്രദേശങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ഭീഷണികളാണ് നേരിടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ തീരപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകോയിസ് പുറത്തുവിട്ട ചില കാര്യങ്ങളാണ് അങ്ങനെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ തീരപ്രദേശത്ത് നമ്മുടെ തീരദേശത്ത് ഏറ്റവും ദുർബലമായ കാറ്റഗറിയിൽ
പെടുന്നത് എത്ര ശതമാനമാണ്? 2.39 ശതമാനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്തിലെ മൊത്തം ഏരിയയിൽ 2.39 ശതമാനം ഏത് കാറ്റഗറിയിലാണ്? ഏറ്റവും ദുർബലമായ വിഭാഗത്തിലാണ്, വളരെ വൾണറബിളാണ്. അപ്പോൾ നമ്മൾ അത്രയും എന്താ കെയർ ചെയ്ത് മാത്രമേ അത് ഉപയോഗിക്കാകൂ. ഏത് നിമിഷവും നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് ഒരു അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയുള്ള, അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു പ്രദേശമാണെന്നുള്ള കാറ്റഗറിയാണ് ഏറ്റവും ദുർബലമായെന്ന് പറയുന്നത്. ഇനി ദുർബല കാറ്റഗറിയിൽ പെടുന്നത് 8.46 ശതമാനമാണ്. 8.46 ശതമാനം ദുർബല വിഭാഗത്തിലാണ് നമ്മുടെ കോസ്റ്റൽ റീജിയണിൽ. ഇനി കടൽക്ഷോഭവും സമുദ്രനിരപ്പ് ഉയരും കാരണം വലിയ ഭീഷണി നേരിടുന്ന തീരദേശങ്ങളിലെ ജില്ലകൾ എന്ന് കാറ്റഗറി ചെയ്തത് കണ്ണൂർ, കൊച്ചി, ആലപ്പുഴ, കാസർഗോഡ് ഈ ജില്ലകളെയാണ് കേട്ടോ. അപ്പൊ കണ്ണൂർ, കൊച്ചി, ആലപ്പുഴ, കാസർഗോഡ് ഈ ജില്ലകളിലെ തീരപ്രദേശങ്ങളെ എന്താണ് കടൽക്ഷോഭവും വലിയ രീതിയിലുള്ള സമുദ്രനിരപ്പ് ഉയരുന്നതും കാരണം എന്താ ഭീഷണി നേരിടുന്നുണ്ട് ഈ ഒരു തീരദേശങ്ങൾ എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ നമ്മുടെ പല ജില്ലകളിലും എന്താണ് ഈ സമുദ്ര തീരങ്ങളാണ് പലപ്പോഴും ഒരുപാട് നമ്മുടെ എന്താ ഒരുപാട് റിസോഴ്സിൻ്റെ ഉറവിടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവയെ ഈ ഒരു കാറ്റഗറിയിൽപ്പെടുത്തി കൺസേർവ് ചെയ്യേണ്ട ആവശ്യകതയും കൂടി ഈ ഇൻക്വയറീസ് പുറത്തുവിടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇവയെ ഈ ഒരു രീതിയിൽ തന്നെ കൺസേർവ് ചെയ്ത് പോകുക, ഏറ്റവും ദുർബലമായ കാറ്റഗറിയിൽ അതിന് വേണ്ടതായിട്ടുള്ള പരിരക്ഷണം നൽകി, അതുപോലെ തന്നെ ദുർബലമായ കാറ്റഗറിക്ക് അതിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള പരിരക്ഷണം നൽകി സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു ഇൻഡെക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത നമുക്കൊരു നിയമനം നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരിയിൽ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ മുംബൈ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയാണ്, മാത്രമല്ല അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിയമനം പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ 5 പ്രദേശങ്ങളിലേക്കുള്ള എന്താ നിയമനങ്ങൾ നടന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മുൻപേ എടുത്ത് പഠിക്കാം മുംബൈ ഉണ്ടായി പഠിക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഇതൊരു മലയാളിയാണ് മുംബൈ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ നിയമിതനായത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും പറഞ്ഞിരിക്കണം. മാത്രമല്ല ഇദ്ദേഹം എന്താ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്ന വ്യക്തിയാണ്. ജസ്റ്റിസ് അശോക് മേനോനാണ്, തൃശ്ശൂർ സ്വദേശിയായ ജസ്റ്റിസ് അശോക് മേനോനാണ് 2022 ഫെബ്രുവരിയിൽ എന്താ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണൽ അഥവാ DRAT മുംബൈ ചെയർമാനായിട്ട് നിയമിതനായത്. അടുത്ത നിയമനം നോക്കാം. നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായ പ്രശസ്ത സിനിമാ താരവും നടനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് പ്രേംകുമാർ. അപ്പോൾ മുൻ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ബീനാപൂൾ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പ്രേംകുമാർ ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മുന്നേ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് സർക്കാർ നിയമിച്ചത് ആരെയാണ്, രഞ്ജിത്തിനെയാണ് അല്ലെ. അപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവായ രഞ്ജിത്തിനെയാണ് ഇപ്പോൾ വൈസ് ചെയർമാനായിട്ട് നിയമിച്ചത്. 3 വർഷത്തേക്കാണ് നിയമനം. എന്താ നടനായിട്ടുള്ള പ്രേംകുമാറിനെയാണ്, ഓർത്തിരിക്കുമല്ലോ, പ്രേംകുമാറാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിട്ട് നിയമിതനായത്. അടുത്തത് നമുക്ക് ഒരു കൊടുങ്കാറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ കൊടുങ്കാറ്റ് വീശിയത് ബ്രിട്ടനിലാണ്. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടനിൽ കനത്ത നാശം വിതച്ച കൊടുങ്കാറ്റാണ് യൂനിസ്. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിനിടെ വീശുന്ന ഏറ്റവും ശക്തിയേറിയ കൊടുങ്കാറ്റെന്നാണ് യൂനിസിനെ അറിയപ്പെടുന്നത്. 2022 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് തീരത്ത് കനത്ത നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്, അത് യൂനിസാണ്. ഓർത്തിരിക്കുമല്ലോ, യൂനിസ് കൊടുങ്കാറ്റാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മേഘാലയയിൽ കണ്ടെത്തിയ ഒരു വിഭാഗത്തിൽപ്പെട്ട പല്ലിയാണ്. അപ്പോൾ ഈ പല്ലി എന്ന് പറയുന്നത് നമ്മുടെ ആർമിയുടെ നമ്മുടെ സൈനിക യൂണിഫോമിൻ്റെ മാതൃകയിലുള്ള ഒരു പുതിയ പല്ലി വിഭാഗത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ ശരീരം നമുക്ക് കാണുമ്പോൾ നമ്മുടെ ആർമിയുടെ യൂണിഫോം, നമ്മുടെ സൈനിക യൂണിഫോമിനെ ഓർമ്മ വരുന്ന തരത്തിലുള്ളതാണ് അതിൻ്റെ ചർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പല്ലിക്ക് നമ്മുടെ സേനയോടുള്ള ആദര സൂചകമായിട്ട് എന്ത് പേര് നൽകി, സിർട്ടോഡാക്ടിലസ് എക്സർസൈറ്റസ് എന്ന് പേര് നൽകി. അപ്പോൾ സിർട്ടോഡാക്ടിലസ് എക്സർസൈറ്റസ് എന്ന് പേര് നൽകിയത് എവിടെ നിന്ന് കണ്ടെത്തിയ പല്ലിക്കാണ്, മേഘാലയയിലെ ഉംറോയയിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ പല്ലിക്കാണ് ഈ ഒരു പേര് നൽകിയത്. അപ്പോൾ ഈ എക്സർസൈറ്റസ് എന്ന് പറയുന്ന പേരിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ
Sena in the Anna. Padagondana, Euripalik and the Pere Nalgida, Cytodactylus exercitus and the Pere Nalgida. Pamade, Visham Varanada, Euru, signing a uniform in the Madrigirla Palik and the Evadanana, Meghalail Nana, Meghalaile, Umbroile, signing a Kendrathil Nani Uripalik and the Tiranization, Misoramil Kandathia, Maturi Vipagamana, Cytodactylus Sia Hainis, Cytodactylus Sia Hinson or the Maturi Vipagat. Pradhana Petan Ningle is Orthur Namadi, he make Halil in the Kandathea, and the Seneo Dula, other Sujava Maita, he Paliki repair, the either Podu, Uri Salatalang Pradesh, the Matra, and Uri Palia Kananda, Enana, in the Gavesha Rabipara Pedanada, Adunda than the Anna Seneo Dula, other Sujava Maita, Cytodactylus exercitus on the pair, Nalgida, Kandathea Ningleveran marker, the make Halil Nana Kandathea. ഇനി നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു വകുപ്പിനെ പുനർനാമകരണം ചെയ്തു. ഏത് വകുപ്പിനെയാണ്? നമ്മുടെ പൊതുവിതരണ വകുപ്പിന്റെ പേര് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് എന്ന് മാറ്റി. എന്താക്കി മാറ്റി? പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് എന്നാക്കി മാറ്റി. മറ്റൊരു കാര്യം കൂടി ചെയ്തു. പൊതുവിതരണ ഡയറക്ടർ ജനറൽ, പൊതുവിതരണ കമ്മീഷണർ എന്നീ തസ്തികകൾ സംയോജിപ്പിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ എന്നാക്കും. അപ്പോൾ ഈ ഒരു രണ്ട് എന്താ തസ്തികകൾ ഒരുമിച്ചാക്കി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ എന്ന് ആക്കി മാറ്റുമെന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പൊതുവിതരണ വകുപ്പിന്റെ പേര് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് എന്നാക്കി മാറ്റി. അടുത്തത് നമ്മളൊരു പദ്ധതിയാണ് നോക്കാൻ പോകുന്നത്. ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ട് വകുപ്പുകൾ ചേർന്നാണ്. നമ്മുടെ സംസ്ഥാന വനം വകുപ്പും തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് വൃക്ഷ സമൃദ്ധി. എന്താണ് വൃക്ഷ സമൃദ്ധി? ഇനി എന്താണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു സമൃദ്ധി. എന്തിൻ്റെ സമൃദ്ധിയാണ്? പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ഒരു സമൃദ്ധിയിലൂടെ എത്തിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വൃക്ഷ സമൃദ്ധി. മറ്റൊന്നുമല്ല, സംസ്ഥാനത്തിൻ്റെ ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, പച്ചപ്പ് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന വനം തദ്ദേശ വകുപ്പ് ഏതിൻ്റെ ഭാഗമായിട്ടാണ്? തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അനേക ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പണികൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൂടുതൽ പ്ലാന്റേഷൻസ് കൂടി നടക്കുക, അല്ലെങ്കിൽ കൂടുതൽ എന്താ ചെടികൾ നട്ട് കൂടുതൽ വൃക്ഷങ്ങൾ എന്ത് ചെയ്യുക, വളർത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വൃക്ഷ സമൃദ്ധി സ്കീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ച് വനേതര പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ എന്താ ഈ ഒരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, പൊതു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് വഴി പദ്ധതി നടപ്പിലാക്കാനാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ തൊഴിലുറപ്പ്, നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയൊക്കെ ഈ തൊഴിലുറപ്പ് പണികൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കൂടെ എന്ത് ചെയ്യും? അവർ ഈ പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് നല്ല ഇനം തൈകൾ നൽകി അവരുടെ നേതൃത്വത്തിൽ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു എന്താ വനസമൃദ്ധി ഒരു സ്കീം നടപ്പിലാക്കി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എന്താ ഈ ഒരു സ്കീം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിലുറപ്പ് വഴി എന്ത് ചെയ്യും, ജോലി ലഭിക്കാനായിട്ടും ഇടയാവും. അപ്പോൾ പലതുണ്ട് ഒരു എന്താ പദ്ധതിയിലെ ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വൃക്ഷ സമൃദ്ധി സ്കീം നിങ്ങൾ മറക്കരുത്. പേരിൽ നിന്ന് നമുക്ക് എന്താ ഓർത്തെടുക്കാം, വൃക്ഷ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? വൃക്ഷങ്ങളുടെ ഒരു സമൃദ്ധി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാനായിട്ട്, അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് ആരുടെ സ്കീമാണ്? വനം തദ്ദേശ വകുപ്പ്. അപ്പോൾ തദ്ദേശ വകുപ്പ് എന്ന് നമ്മൾ പറയാൻ എന്താണ് തദ്ദേശ വകുപ്പ് എന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടെ ചേരുന്നതുകൊണ്ടാണ് തദ്ദേശ വകുപ്പും കൂടി വന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൃക്ഷ സമൃദ്ധി സ്കീം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി നമുക്ക് അവസാനത്തെയായിട്ട് ഒരു നിര്യാണ വാർത്ത നോക്കാം. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹാസ്യ കവിയും ബാലസാഹിത്യകാരനുമായ വ്യക്തിയാണ് മേനോത്ത് രാമകൃഷ്ണൻ നായർ. മേനോത്ത് രാമകൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ തൂലികാനാമം രാവണ പ്രഭു എന്നാണ്. അപ്പോൾ തൂലികാനാമം വളരെ പ്രധാനപ്പെട്ടതാണ്. രാവണ പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മേനോത്ത് രാമകൃഷ്ണൻ നായരാണ്. ഇദ്ദേഹം ഒരു പ്രശസ്ത ഹാസ്യകവിയും ബാലസാഹിത്യകാരനുമാണ് കേട്ടോ. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് രസികമണി കയ്യെഴുത്ത് മാസികയുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ രസികമണി കയ്യെഴുത്ത് മാസികയുടെ പത്രാധിപരായിരുന്നു. മാത്രമല്ല ഹാസ്യവേദി അക്ഷരകളരി സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി അലങ്കരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് മേനോത്ത് രാമകൃഷ്ണൻ നായർ. ഇപ്പോൾ മേനോത്ത് രാമകൃഷ്ണൻ നായരുടെ എന്താ
തൂലികാനാമം എന്ന് പറയുന്നത് രാവണ പ്രഭു എന്നാണ്. അപ്പൊ രാവണ പ്രഭു എന്നറിയപ്പെട്ടിരുന്ന ഹാസ്യ കവി ആരാണ്? അത് മേനോത്ത് രാമകൃഷ്ണൻ നായരാണ്. അദ്ദേഹത്തിന് തൂലികാനാമം എന്താണ്? രാവണ പ്രഭു എന്നാണ്. ഉർദ്ദുവിലുള്ള രാവണ പ്രഭു എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് വേഗം റാപ്പിഡ് റിവിഷനിലേക്ക് പോകാം. 2022 ഫെബ്രുവരിയിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സി അൽസിയോണസ് ആണ്. ഇനി നമ്മളൊരു ഉപകരണം പറഞ്ഞു. ആ ഉപകരണം എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്കും അനിയന്ത്രിത പ്രമേഹമുള്ള ടൈപ്പ് 2 അവസ്ഥയുള്ളവർക്കും ഗർഭിണികൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന മിനിമെഡ് 780Gനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്നത് ഇൻഡോറിലാണ്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ ഡേറ്റ് പ്രകാരം നമ്മുടെ സംസ്ഥാന തീരദേശത്ത് ഏറ്റവും ദുർബലമായ വിഭാഗത്തിൽ വരുന്ന 2.39% ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് മുംബൈയാണ്. ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ മാതൃഭാഷാ പ്രചരണത്തിനുള്ള പ്രഥമ കണിക്കൊന്ന പുരസ്കാരം നേടിയത് UK ചാപ്റ്ററാണ്. ഇനി 2019 ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം നേടിയത് പി അരുൺ മോഹനാണ്. അതിനുശേഷം നമ്മുടെ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുംബൈ ചെയർമാനായിട്ട് നിയമിതനായ കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് അശോക് മേനോൻ. ഇനി കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായി നിയമിതനായ പ്രശസ്ത സിനിമാ നടനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് പ്രേംകുമാർ. അതിനുശേഷം നമ്മളൊരു വ്യക്തിയുടെ നിര്യാണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹാസ്യ കവിയും ബാലസാഹിത്യകാരനുമായ വ്യക്തി മേനോത്ത് രാമകൃഷ്ണൻ നായരാണ്. നമ്മൾ പറഞ്ഞു രാവണ പ്രഭു എന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, അതൊരു സിനിമയുടെ പേര് കൂടെ ആയതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, രാവണ പ്രഭു. അതിനുശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ലോകത്തിലെ ആദ്യ താരം സക്കിബുൾ ഗനിയാണ്. മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റിൽ ജേതാവായ ആദ്യ വനിതാ താരം ഹന്ന ഗ്രീനാണ്. T20 ക്രിക്കറ്റിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. അതിനുശേഷം ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് തീരത്ത് 2022 ബ്രിട്ടീഷ് തീരത്ത് കനത്ത നാശം വിതച്ച കൊടുങ്കാറ്റ് യൂനിസ് ആണ്. സൈനിക യൂണിഫോമിന്റെ മാതൃകയിലുള്ള പുതിയ പല്ലി വിഭാഗത്തെ കണ്ടെത്തിയത് മേഘാലയയിൽ. ഇനി സംസ്ഥാന സർക്കാർ പുനർനാമകരണം ചെയ്ത പൊതുവിതരണ വകുപ്പിന്റെ പേര് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പെന്നാണ്. ഇനി സംസ്ഥാനത്തിന്റെ ഹരിതാവ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വനം തദ്ദേശ വകുപ്പുകൾ സംയുക്തമായിട്ട് ആരംഭിക്കുന്ന പദ്ധതി വൃക്ഷ സമൃദ്ധിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുഷ്പയും മികച്ച ഫിലിം ശേർഷയും മികച്ച നടൻ രൺവീർ സിംഗും മികച്ച നടി കൃതി സാനനുമായിരുന്നു. ബെസ്റ്റ് ഡയറക്ടർ കെൻ ഘോഷ് ആയിരുന്നു. അതുപോലെ തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത് അനന്തർ റൗണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, തുടർച്ചയായി 4 തവണയും സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ ജില്ലാ പഞ്ചായത്ത്? എ കൊല്ലം, ബി തിരുവനന്തപുരം, സി പത്തനംതിട്ട, ഡി ആലപ്പുഴ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ കാരവാൻ പാർക്ക് നിലവിൽ വരുന്നത് എ തേക്കടി, ബി മറയൂർ, സി വാഗമൺ, ഡി ആലത്തൂർ. ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. നമുക്കിനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. റോക്കറ്ററി ദി നമ്പി ഇഫക്റ്റ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ ബി ആർ മാധവനാണ്, കേട്ടോ, ആർ മാധവനാണ്. അടുത്തത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 പ്രേം നസീർ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ സി ഇന്ദ്രൻസ് ആയിരുന്നു. ഇന്ദ്രൻസ് ആയിരുന്നു 4 പ്രേം നസീർ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ 2022 ഫെബ്രുവരി 20, 21 തീയതികളെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണെന്ന് പഠിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. നമുക്കിനി പുതിയ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ദിവസം കാണാം.